പ്രധാനപ്പെട്ട ദേശീയ വാർത്തകൾ ചിലതുകൂടി നമുക്ക് നോക്കേണ്ടതുണ്ട് തെലങ്കാനയിൽ മുഖ്യമന്ത്രിയായി എ രേവിന്ദ് റെഡ്ഡി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും ഹൈദരാബാദിലെ ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് സത്യപ്രതിജ്ഞ രേവന്ത് റെഡ്ഡിക്കൊപ്പം ഉപമുഖ്യമന്ത്രിയായി മല്ലു ഭട്ടി വിക്രമാർക്ക ഉൾപ്പെടെ അഞ്ചു പേർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സിബി ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സിബി ഗുഡ് മോർണിംഗ് ഈ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ സർക്കാർ രൂപീകരണ ചർച്ചകളൊക്കെയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തെലങ്കാനയിലും മിസോറാമിലും തീരുമാനങ്ങളൊക്കെയും മുൻകൂട്ടിയായിരിക്കുന്നു ബി ജെ പി മൂന്ന് സംസ്ഥാനങ്ങളിൽ എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണ് വലിയ തോതിൽ ചർച്ചകളും ഒപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളും ഒക്കെയും ഉണ്ടെന്നല്ലേ കരുതേണ്ടത് ഗുഡ് മോർണിംഗ് കാവ്യ തീർച്ചയായും ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളെല്ലാം തന്നെയും മുഖ്യമന്ത്രി തീരുമാനിച്ചു കഴിഞ്ഞു ഇന്നപ്പോൾ തെലങ്കാനയിൽ മുഖ്യമന്ത്രിയായി രേവന്ത് റെഡി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ് ആ ഹൈദരാബാദിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഹൈദരാബാദിലെ ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് ആരംഭിക്കുക അതോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രിയും അടക്കം അഞ്ച് പേർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ഇന്നലെ കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചിരുന്നു പക്ഷേ ഉപമുഖ്യമന്ത്രിയായി ഇതിൽ ഇവിടെ മല്ലി ഭട്ടി വിക്രമാർക്കമാരുടെ പേര് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് മറ്റ് മറ്റ് ആളുകളുടെ പേരുകളെല്ലാം തന്നെയും ഇനി ഔദ്യോഗികമായി കോൺഗ്രസ് പ്രഖ്യാപിക്കേണ്ടതുണ്ട് എന്തായാലും ഇന്നിപ്പോൾ ഈ മുഖ്യമന്ത്രിക്കൊപ്പം അഞ്ചു പേർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമൊരുക്കും ഈ സോണിയാഗാന്ധിയും കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെ തന്നെയും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്നലെ ദില്ലിയിൽ രേവന്ത് റെഡ്ഡി എത്തുകയും കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയുടെ എല്ലാ നിലയിൽ നേരിട്ട് കണ്ട് സന്ദർശിക്കുകയും ചെയ്തിരുന്നു എന്തായാലും തെലങ്കാനയിൽ ആദ്യമായി കോൺഗ്രസ്സിന് ലഭിച്ച ഒരു വിജയം പ്രത്യേകിച്ച് തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ച ശേഷം ആദ്യമായി കോൺഗ്രസ് അധികാരത്തിലെത്തുകയാണ് ആ ഒരു സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും അതോടൊപ്പം തന്നെ നാളെ മിസോറാമിൽ നാളെ മുഖ്യമന്ത്രിയായി ലാൻഡു ടു ഹോമ സത്യപ്രതിജ്ഞ ഇത് അധികാരമേൽക്കും അവിടെ സോറം പീപ്പിൾസ് മൂവ്മെൻറ്റാണ് എം എൽ എഫിനെ തകർത്തുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് എല്ലാ നിലയും നിഷ്പ്രഭരാക്കിക്കൊണ്ട് അവിടെ അധികാരത്തിൽ വന്ന് സോറം പീപ്പിൾസ് മൂവ്മെൻറ്റിൻ്റെ നേതാവായ ലാൻഡു ഹോമ മിസോറാമിലും ചെയ്യും അതേസമയം ഭരിക്കുന്ന ലഭിച്ച രാജസ്ഥാൻ ും ശരി സിബി എന്തായാലും സർക്കാർ രൂപീകരണ ചർച്ചകൾ ബിജെപിയുടെ ബിജെപി അധികാരത്തിലേക്ക് വരുന്ന മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും തുടരുകയാണ് മറ്റ് തെലങ്കാനയിലും മിസോറാമിലും അടക്കം സത്യപ്രതിജ്ഞ മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു